Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillah wassalatu wassalamu ala asyrafi rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Ettu bahumana arnya ustad mar mattu vidyarthi suhurthukale prabanjanadanaya allahuvinte adukal adimahattaya oru salkramamaanu madhabidakalkku gunam cheyalum avare santoshippikkalum. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖല റബ്ബുക അല്ല തഅബ്ദു ഇല്ലാ ഇയാഹ് എന്ന് പറഞ്ഞതിന് തൊട്ടുപിറകെ അബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞത്. പക്ഷേ മാതാപിതാക്കളെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പലപ്പോഴും പിതാവ് വിസ്മരിക്കപ്പെടാറുണ്ട്. ഒരു ചരിത്ര ശകലം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരിക്കൽ അബുദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നോട് വിവാഹം കഴിക്കാൻ നിർബന്ധിപ്പിച്ചു. അങ്ങനെ ഞാൻ വിവാഹം ചെയ്തു. എന്നാൽ ഇപ്പോൾ എൻ്റെ പിതാവ് എന്നോട് ഭാര്യയെ തൊലാഖ് ചെല്ലാൻ കൽപ്പിക്കുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ മഹാനവർകൾ പറഞ്ഞു, നിന്റെ പിതാവിനെ ഉറപ്പിക്കാനോ ഭാര്യയെ തൊലാഖ് ചെല്ലാനോ നിന്നോട് ഞാൻ പറയുന്നില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, പിതാവ് സ്വർഗവാടങ്ങളിൽ മധ്യ കവാടമാകുന്നു. ഈ ഹദീസ് കേട്ട ആഗതൻ പിന്നീട് തൻ്റെ ഭാര്യയെ തൊലാഖ് ചൊല്ലുകയാണ് ഉണ്ടായത്. പ്രിയരെ, ഒരു മനുഷ്യന് പ്രത്യേകിച്ച് ഒരു മുസ്ലിമിന് തൻ്റെ പിതാവിനെ സ്നേഹിക്കലും ആദരിക്കലും അനിവാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിദല്ലാഹു ഫീ റിദൽ വാലിദി വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദി, അല്ലാഹുവിൻ്റെ തൃപ്തി അവൻ്റെ പിതാവിൻ്റെ തൃപ്തിയിലും അല്ലാഹുവിൻ്റെ കോപം അവൻ്റെ പിതാവിൻ്റെ കോപത്തിലുമാണ്. അതായത് പിതാവിൻ്റെ സ്നേഹസമ്പന്നനായ പുത്രനാകാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ സ്നേഹസമ്പന്നനായ അടിമയാകാനും നമുക്ക് കഴിയും. പിതാവിനോട് സംസാരിക്കുമ്പോൾ നാം സൂക്ഷിച്ച് സംസാരിക്കേണ്ടതുണ്ട്. സ്നേഹബഹുമാനങ്ങളോടെയാണ് അവരോട് ഇടപഴകേണ്ടത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകും. അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറ്റിട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്, സലാസ ദഅവാതി മുസ്തജാബത്തുൻ ലാ ശക്ക ഫീഹിന്ന ദഅവത്തുൽ വാലിദി വ ദഅവത്തുൽ മുസാഫിരി വ ദഅവത്തുൽ മദ്ലൂം, മൂന്ന് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടും എന്നാൽ എന്നതിൽ സംശയമില്ല. ഒന്ന് പിതാവിൻ്റെ ദുആ, രണ്ട് യാത്രക്കാരൻ്റെ ദുആ, മൂന്ന് ആക്രമിക്കപ്പെട്ടവൻ്റെ ദുആ. അതുകൊണ്ട് തന്നെ ഉപ്പയോട് നാം എന്ത് കാര്യം ചെയ്യുമ്പോഴും സൂക്ഷിച്ച് ചെയ്യേണ്ടതുണ്ട്. നാം ഇന്ന് കണ്ടുവരുന്നത് എന്താണ്? ഒരു മകൻ വലുതായി കുറച്ച് സമ്പന്നനായാൽ അവന് തൻ്റെ പിതാവ് ഒരു ഭാരമായി, അങ്ങനെ അവൻ തൻ്റെ പിതാവിനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അക്ഷന്തവ്യമായ അപരാധമാണത്. കാരണം നമ്മുടെ ഉത്ഭവം തന്നെ ഔപ്പയിലൂടെയാണ്. വേരില്ലാത്ത ശിഖരങ്ങൾ കൊണ്ട് എന്ത് കാര്യം? വൃദ്ധനായ മാതാപിതാക്കളെ പരിപാലിക്കുന്നതിന് വലിയ പുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. നബിയെ, എൻ്റെ ഉപ്പ എൻ്റെ ധനം തട്ടിയെടുത്തു എന്ന് പരാതി പറഞ്ഞ സുഹാബിയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരമാണ് പ്രതികരിച്ചത്, അന്താവ മാലുക അലി അബീക, നീയും നിൻ്റെ സമ്പത്തും നിൻ്റെ ഉപ്പാക്ക് ഉടമപ്പെട്ടതാണ്. ശാശ്വതമായി ദുനിയാവിൽ നാം ഏറ്റവും കടപ്പെട്ടവരിൽ ഉന്നത സ്ഥാനീയരാണ് നമ്മുടെ പിതാക്കന്മാർ. അവരെ സ്നേഹിക്കാതെയും ബഹുമാനിക്കാതെയും ജീവിത വിജയം അസാധ്യമാണ്. മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കുന്ന ഉത്കൃഷ്ടരായ മക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.